ഇതുപോലെ ഒരു നോട്ടീസ് തെരഞ്ഞെടുപ്പിന്റെ രണ്ട് ദിവസം മുമ്പ് മുസ്ലിം വീടുകളിൽ കൊടുക്കാൻ വേണ്ടി കരുതി വച്ചു, പല സ്ഥലത്തും വിതരണം ചെയ്തു. ലീഗുകാര് എല്ലാ തെരഞ്ഞെടുപ്പിലും ചെയ്യാറുണ്ട്. തോൽക്കുമെന്ന് വരുമ്പോ രണ്ട് നോട്ടീസ് ഉണ്ടാക്കും അവര്. ഒന്ന് എല്ലാ വീടുകളിലും കൊടുക്കാൻ, രണ്ടാമത്തെ നോട്ടീസ് മുസ്ലിങ്ങളുടെ വീടുകളിൽ മാത്രം കൊടുക്കാൻ, മുസ്ലിങ്ങളുടെ വീടുകളിൽ മാത്രം കൊടുക്കാൻ വേണ്ടി തയ്യാറാക്കപ്പെട്ട നോട്ടീസാണിത്. ഈ നോട്ടീസിൽ പറയുന്നത് എന്താണ് എന്ന് നമുക്ക് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കാരുണ്യവാനായ അള്ളാഹുവിന്റെ അടുക്കൽ അമുസ്ലിങ്ങൾക്ക് സ്ഥാനമില്ല. എന്ന് വെച്ചാൽ കെ എം ഷാജിക്കെതിരായി അഴീക്കോട്ട് മത്സരിച്ച നികേഷ് കുമാറിന് കാരുണ്യവാനായ അള്ളാഹുവിന്റെ അടുക്കൽ ഒരു സ്ഥാനവും ഇല്ല എന്നർത്ഥം. അമുസ്ലിങ്ങൾക്ക് സ്ഥാനമില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അന്ത്യനാളിൽ അവർ അമുസ്ലിങ്ങൾ, മുസ്ലിങ്ങളല്ലാത്തവർ, മുസ്ലിങ്ങളല്ലാത്ത ഈ നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുന്ന യു ഡി എഫിനെതിരായി നിൽക്കുന്ന എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി നികേഷ് കുമാർ സിറാത്തിന്റെ പാലം ഒരിക്കലും കടക്കുകയില്ല. നരകത്തിന്റെ മുകളിലുള്ള പാലമാണ് സിറാത്തിന്റെ പാലം. ആ പാലം കടന്നു വേണം സ്വർഗത്തിലെത്താൻ. ഈ വാചകത്തിന്റെ പച്ച മലയാളത്തിലുള്ള അർത്ഥം അമുസ്ലിങ്ങൾ ആരും, നികേഷ് കുമാർ ഉൾപ്പെടെ, സിറാത്തിന്റെ പാലം കടന്ന് സ്വർഗത്തിലെത്തുകയില്ല എന്നല്ലേ. അവർ അഥവാ മുസ്ലിങ്ങൾ, മുസ്ലിങ്ങളല്ലാത്തവർ ചെകുത്താന്റെ കൂടെ അന്തി ഉറങ്ങേണ്ടവരാണ്. അഞ്ചു നേരം നമസ്കരിച്ച് നമുക്ക് വേണ്ടി കാവൽ തേടുന്ന ഒരു മുഅ്മിനായ കെ മുഹമ്മദ് ഷാജി എന്ന കെ എം ഷാജി വിജയിക്കാൻ എല്ലാ മുഅ്മിനുകളും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ ഏണി അടയാളത്തിൽ രേഖപ്പെടുത്തി കെ എം ഷാജിയെ വിജയിപ്പിച്ചാലും ഈ നോട്ടീസ് കയ്യോടെ പിടികൂടി സി പി എമ്മിന്റെ പ്രവർത്തകന്മാര് പോയിട്ട് പിടികൂടിയതല്ല. തെരഞ്ഞെടുപ്പ് നിരീക്ഷകന്മാർ, ഉദ്യോഗസ്ഥന്മാർ, അന്ന് യു ഡി എഫ് ആയിരുന്നില്ലേ കേരളം ഭരിച്ചിരുന്നത്, ആ സർക്കാരിന്റെ പോലീസാണ് ഈ നോട്ടീസ് കണ്ടെടുത്തത്. ഈ നോട്ടീസിന്റെ അടിസ്ഥാനത്തിലാണ് കെ എം ഷാജിയുടെ തെരഞ്ഞെടുപ്പ് ഹൈക്കോടതി റദ്ദ് ചെയ്തത് എന്നോർക്കുക. ഈ നോട്ടീസ് നിങ്ങൾ പറയുന്നത് ഞങ്ങളല്ല അച്ചടിച്ചത് എന്നാണ്. സമ്മതിച്ചു, വാദത്തിന് വേണ്ടി ഞാൻ അത് അംഗീകരിക്കുന്നു. മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തോട് എനിക്ക് തിരിച്ചു ചോദിക്കാനുള്ളത് ഈ പറഞ്ഞ വാചകങ്ങളോട് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അമുസ്ലിങ്ങൾ സിറാത്തിന്റെ പാലം കടക്കില്ല, സ്വർഗത്തിലെത്തില്ല എന്നുള്ളതാണോ മുസ്ലിം ലീഗിന്റെ പ്രഖ്യാപിതമായ നയം, സമീപനം? എടോ, നിങ്ങൾ ഇനി ഒരു അമുസ്ലിമിന്റെ വോട്ട് ചോദിച്ച് അവരുടെ വീട്ടിൽ ചെല്ലരുത്. ഇവിടെ കൂടിയിട്ടുള്ള അമുസ്ലിം സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ വീട്ടിൽ ലീഗുകാർ വരുമ്പോ അവരോട് ചോദിക്കണം, അല്ല സുഹൃത്തെ, സിറാത്തിന്റെ പാലം ഞങ്ങൾ കടക്കുമോ? ഞങ്ങൾ സ്വർഗത്തിലെത്തുമോ? ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഇങ്ങനെയുള്ള നോട്ടീസ് അവിടെ പ്രചരിപ്പിച്ചത്. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തെരുവുകളിൽ നമുക്ക് ഉയർത്തുവാനുള്ള ചോദ്യം ഇതാണ്, എങ്ങനെ അമുസ്ലിം ആയിട്ടുള്ള ഒരാൾ, മുസ്ലിം അല്ലാത്ത ഒരാൾ ഏണിക്ക് വോട്ട് ചെയ്യും ഇനി മുതൽ? നിങ്ങൾ ആ ജാതിയല്ലേ പറഞ്ഞു വെച്ചിരിക്കുന്നത്? സ്വർഗത്തിൽ കടക്കാത്തവരുടെ, സിറാത്ത് പാലം കടക്കാത്തവരുടെ വോട്ട് നിങ്ങൾക്ക് എന്തിന്? ചെകുത്താന്റെ കൂടെ അന്തിയുറങ്ങുന്നവരുടെ വോട്ട് നിങ്ങൾക്ക് എന്തിന്? വേണ്ടെന്ന് പറയണം ലീഗ് നേതൃത്വം, മുസ്ലിം ലീഗ് സംസ്ഥാന നേതൃത്വം. ഈ നോട്ടീസിന്റെ ഉള്ളടക്കത്തിലെ വാചകങ്ങളെ കുറിച്ച് പാർട്ടിയുടെ അഭിപ്രായം എന്താണ് എന്ന് വ്യക്തമാക്കട്ടെ. ആ
അവരാണ് വനിതാ മതിലിനെ വർഗീയ മതിൽ എന്ന് വിളിച്ച് ആക്ഷേപിച്ചത്.